ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ മാത്തമാറ്റിക്സ് ക്ലാസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോളിഗൺസുമായിട്ട് ബന്ധപ്പെട്ട, അതിൻ്റെ ആംഗിൾസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. നമ്മളെ ടുഡേയ്സ് ടോപ്പിക് ഈസ് റെഗുലർ പോളിഗൺസ്. റെഗുലർ പോളിഗൺസ്, പോളിഗൺസ് എന്താ നമ്മൾ മനസ്സിലാക്കി. ഇനി എന്താണ് റെഗുലർ പോളിഗൺസ്, വാട്ട് ആർ റെഗുലർ പോളിഗൺസ്, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് വിശദമായിട്ട് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. ഒരു പോളിഗണിന് നമുക്കറിയാം കുറേ സൈഡ്സും ഉണ്ടാവും, കുറേ ആംഗിൾസും ഉണ്ടാവും, ശരിയല്ലേ? കുറേ സൈഡ്സും ഉണ്ടാവും, കുറേ ആംഗിൾസും ഉണ്ടാവും. ഈ ആംഗിൾസിൽ കുറേ ഇന്നർ ആംഗിൾസാണ്, കുറേ ആംഗിൾസൊക്കെ ഇന്നർ ആംഗിൾസാണ്, കുറേ ആംഗിൾസൊക്കെ ഔട്ടർ ആംഗിൾസാണ്, ശരിയാണോ? ശരിയാണ്. ഇനി ഞാൻ പറഞ്ഞ ഒരു ഇത് ആലോചിച്ചു നിങ്ങൾ, ഒരു പോളിഗണിൻ്റെ എല്ലാ സൈഡ്സും ഈക്വലാണ് വിചാരിക്കുക. അങ്ങനത്തെ ഒരു പോളിഗൺ ആലോചിച്ച് നോക്കും, എല്ലാ സൈഡ്സും ഈക്വൽ. ഒരു സൈഡ് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എല്ലാ സൈഡും 5 സെൻറ്റിമീറ്റർ വീതം, എല്ലാ സൈഡ്സും 5 സെൻറ്റിമീറ്റർ, മനസ്സിലാവുണ്ടോ? എല്ലാ സൈഡ്സും 5 സെൻറ്റിമീറ്റർ വീതം, അത് എല്ലാ സൈഡ്സും ഈക്വൽ. ഇനി ആംഗിൾസ് നോക്കുക, ഒരു ആംഗിള് ഒരു ഇന്നർ ആംഗിള് എത്രയാണോ അതേ ആംഗിളിന് അടുത്ത ഇന്നർ ആംഗിളും, എല്ലാ ഇന്നർ ആംഗിൾസും ഈക്വൽ, എല്ലാ ഇന്നർ ആംഗിൾസും ഈക്വൽ ആയിട്ടില്ല. ഒരു ഇന്നർ ആംഗിൾ 120 ആണെങ്കിൽ എല്ലാ ഇന്നർ ആംഗിളും 120, ഒരു ഇന്നർ ആംഗിൾ 108 ആണെങ്കിൽ, 108 ഡിഗ്രി ആണെങ്കിൽ എല്ലാ ഇന്നർ ആംഗിളും 108 ഡിഗ്രി, അങ്ങനെ എല്ലാ ഇന്നർ ആംഗിൾസും സെയിം ആണോ? ഇന്നർ ആംഗിൾസ് സെയിം ആകുമ്പോൾ ഔട്ടർ ആംഗിൾസും എന്താവും? സെയിം ആവും, എല്ലാ ഔട്ടർ ആംഗിൾസും സെയിം. അങ്ങനെയുള്ളൊരു പോളിഗൺ നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ. എന്താപ്പോൾ ഞാൻ പറഞ്ഞത്? ഓൾ സൈഡ്സ് ആർ ഈക്വൽ, ഓൾ സൈഡ്സ് ആർ ഈക്വൽ, ഓൾ ആംഗിൾസ് ആർ ഈക്വൽ, ഓൾ സൈഡ്സ് ആർ ഈക്വൽ, ഓൾ ആംഗിൾസ് ആർ ഈക്വൽ. അങ്ങനെയുള്ള ഒരു പോളിഗണിനെയാണ് നമ്മൾ റെഗുലർ പോളിഗൺ എന്ന് പറയുക. സച്ച് എ പോളിഗൺ ഈസ് കാൾഡ് എ റെഗുലർ പോളിഗൺ. എ റെഗുലർ പോളിഗൺ ഈസ് എ പോളിഗൺ വിത്ത് ഓൾ സൈഡ്സ് ഈക്വൽ ആൻഡ് ഓൾ ആംഗിൾസ് ഈക്വൽ. എന്തായാലും എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ളതും എല്ലാ ആംഗിൾസും സെയിം ആയിട്ടുള്ളതുമായ പോളിഗൺസിനെയാണ് എന്ത് പറയുക? റെഗുലർ പോളിഗൺസ് എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എല്ലാ സൈഡ്സും ഈക്വൽ ആകുമ്പോൾ എല്ലാ ആംഗിൾസും ഈക്വൽ ആവില്ലെന്ന് ചോദിക്കും. എല്ലാ സൈഡ്സും ഈക്വൽ ആകുമ്പോൾ എല്ലാ ആംഗിൾസും ഈക്വൽ ആവുമോ? ശ്രദ്ധിക്കുക, അവിടെ നോക്കാം. അതായത് ഒരു റെക്റ്റാംഗിൾ നോക്കുന്നതാണ് റെക്റ്റാംഗിൾ എന്ന് പറഞ്ഞത് അല്ലേ. റെക്റ്റാംഗിൾ ഇത് നമുക്കറിയാലോ, റെക്റ്റാംഗിൾ ഉണ്ടോ? ഈ റെക്റ്റാംഗിളിന് ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, ഈ ആംഗിളും 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ്, ഇതും എന്താണ്? 90 ഡിഗ്രിയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ആംഗിൾസും എന്തായി? ഈക്വലായി, എല്ലാ ആംഗിൾസും ഈക്വലായി. പക്ഷേ എല്ലാ സൈഡ്സും ഈക്വലല്ല, എല്ലാ സൈഡ്സും കേട്ടോ, ഈ സൈഡും ഈ സൈഡും ഈക്വൽ, പക്ഷേ ഈ സൈഡും ഈ സൈഡും ഈക്വൽ അല്ല. ഇത് ലെങ്ത്ത് ഇത് ബ്രെഡ്ത് ആയിട്ട് വരും കേട്ടോ, എല്ലാ സൈഡ്സും എന്തല്ല? ഈക്വൽ അല്ല. അതുകൊണ്ട് ഈ റെക്റ്റാംഗിൾ എന്തല്ല? ഒരു റെഗുലർ പോളിഗൺ അല്ല, ഒരു റെഗുലർ പോളിഗൺ അല്ല. എന്താ കാരണം? ആംഗിൾസ് ഈക്വൽ ആണെങ്കിലും സൈഡ്സ് എന്തല്ല? ഈക്വൽ അല്ല. അപ്പോൾ ഇതെന്തല്ല? ഒരു റെഗുലർ പോളിഗൺ അല്ല, മനസ്സിലാണോ? ഇനി റോംബസ് എന്ന് പറഞ്ഞ സാധനം, റോംബസ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. റോംബസ്, റോംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാധനം ആണോ, എല്ലാ സൈഡ്സും ഈക്വൽ ആയ ഒരു പാരലലോഗ്രാമിനെയാണ് എന്ത് പറയുക? നമ്മളെന്ത് പറയുക? ആ റോംബസ് എന്ന് പറയാം. അപ്പോൾ നോക്കുക, ഈ സൈഡ് 5 ആണെങ്കിൽ ഈ സൈഡും 5 സെൻറ്റിമീറ്റർ, ഈ സൈഡും 5 സെൻറ്റിമീറ്റർ, ഒക്കെ 5, എല്ലാ സൈഡ്സും ഈക്വൽ, എല്ലാ സൈഡ്സ് ഈക്വൽ. ഈ സൈഡും ഈ സൈഡും പാരലൽ ആണ്, ഈ സൈഡും ഈ സൈഡും പാരലൽ, അങ്ങനെയുള്ള ഒരു ഷേപ്പിനാണ് നമ്മൾ എന്ത് പറയുക? റോംബസ് എന്ന് പറയാ, റോംബസ്, റോംബസ് എന്ന് പറയാം കേട്ടോ. ഈ റോംബസിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, പക്ഷെ എല്ലാ ആംഗിൾസും ഈക്വൽ അല്ല. ഈ ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഒക്കെ ഈക്വൽ ആണ്, അത് റോംബസിന്റെ പ്രത്യേകത അല്ലേ. പക്ഷെ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ, ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്, ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്, പക്ഷെ ഈ ആംഗിളും ഈ ആംഗിളും എന്തല്ല? ഈക്വൽ അല്ല. അതുകൊണ്ട് ഓൾ ആംഗിൾസ് ആർ നോട്ട് ഈക്വൽ. അതുകൊണ്ട് റോംബസും എന്തല്ല? ഇതും ഒരു റെഗുലർ പോളിഗൺ അല്ല. എന്താ കാരണം? സൈഡ്സ് ഈക്വൽ ആണെങ്കിലും എന്ത് ഈക്വൽ അല്ല? ആംഗിൾസ് ഈക്വൽ അല്ല. ഇവിടെ എന്താണ്? ഇവിടെ ആംഗിൾസ് ഈക്വൽ ആണെങ്കിലും സൈഡ്സ് എന്തല്ല? ഈക്വൽ അല്ല. അതുകൊണ്ട് ഇത് രണ്ടും എന്തല്ല? റെഗുലർ പോളിഗൺസ് അല്ല. ഇനി നമുക്കൊരു സ്ക്വയർ എടുത്തു നോക്കാം. സ്ക്വയർ, സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ സ്ക്വയർ ഇതാണല്ലോ, സ്ക്വയർ എന്നാണല്ലോ, സ്ക്വയർ ആണോ. സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ്? സ്ക്വയറിന്റെ ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈ സൈഡ് എല്ലാ സൈഡ്സും എന്താണ്? ഈക്വൽ. അപ്പം ഇതൊരു ഒരു 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 10 ആണ്, ഇതും 10 ആണ്, ഇതും എത്ര ആയിരിക്കും? 10 ആയിരിക്കും വരിക. എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, ശരിയല്ലേ? ഇനി ആംഗിൾസ് നോക്കൂ. ഈ ആംഗിൾ 90, ഈ ആംഗിൾ 90, ഈ ആംഗിൾ 90, ഈ ആംഗിൾ 90, എല്ലാ ആംഗിൾസും എന്താണ്? ഈക്വൽ ആണ്, ഈക്വൽ ആണ്. അപ്പോൾ എല്ലാ ആംഗിൾസും ഈക്വലായി, എല്ലാ സൈഡ്സും എന്തായി? ഈക്വലായി. അതുകൊണ്ട് ഇതെന്താണ്? സ്ക്വയർ എന്താണ്? ഒരു റെഗുലർ പോളിഗൺ ആണ്. പറഞ്ഞ സാധനം, എല്ലാ സൈഡ്സും
ഈക്വൽ ആണ്, എല്ലാ ആംഗിൾസും ഈക്വൽ ആയ ഒരു പോളിഗൺ ആണ് എന്ത്, സ്ക്വയർ. ദെർഫോർ സ്ക്വയർ ഈസ് എ റെഗുലർ പോളിഗൺ. അപ്പോൾ മനസ്സിലാണല്ലോ, എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള പോളിഗൺസിന് പറയുന്ന പേരാണെന്ത്, റെഗുലർ പോളിഗൺ. പറഞ്ഞു മനസ്സിലായല്ലോ. ഇനി ഇവിടെ നോക്കൂ, നമ്മൾ ഇതിനേക്കാൾ വലിയ ഷേപ്പുകൾ, ഒരു പെൻഡഗൺ ഇങ്ങനെ കാണാം, ഒരു ഇങ്ങനെ നമുക്കൊരു ഷേപ്പ് വരയ്ക്കാം, ഒരു ഷേപ്പ് വരയ്ക്കാം. ഇത് ഇതിന്റെ പേരെന്താ, ഇതിന്റെ പേര് പെൻഡഗൺ ആണ്. പെൻഡഗൺ വരയ്ക്കുമ്പോൾ ഈ സൈഡ് ഒരു 5 ആണെങ്കിൽ ഇതും 5, ഇതും 5, ഇതും 5, ഇതും 5. ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും എല്ലാ ആംഗിൾസും ഈക്വൽ. ഇങ്ങനെ ഒരു പെൻഡഗൺ വരച്ചു കഴിഞ്ഞാൽ ഇതെന്താണ്, ഇതൊരു റെഗുലർ പോളിഗൺ ആണ്. അപ്പോൾ ഇതിന് പേരെന്താ പറയാൻ അറിയോ, ഇതിന് പറയാൻ നമ്മൾ റെഗുലർ പെൻഡഗൺ എന്നാണ് പറയുക. റെഗുലർ പെൻഡഗൺ അടാ. എന്താ റെഗുലർ പെൻഡഗൺ എന്ന് പറഞ്ഞാൽ, റെഗുലർ പെൻഡഗണിന് എത്ര, ഒരു പെൻഡഗണിന് എത്ര സൈഡ്സ് ഉണ്ടാവും, 5 സൈഡ്സ്. അപ്പോൾ റെഗുലർ പെൻഡഗൺ ആകുമ്പോൾ ആ 5 സൈഡ്സും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ, പെൻഡഗണിന് എത്ര ആംഗിൾസ് ഉണ്ടാവും, 5 സൈഡ്സ് ഉണ്ടെങ്കിൽ 5 ആംഗിൾസ് ഉണ്ടാവും. ആ 5 ആംഗിൾസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഈ ഒരു ആംഗിൾ കിട്ടുക, അത് തന്നെ ആയിരിക്കും എന്ത്, എല്ലാ ആംഗിൾസിൻ്റെയും മെഷർ വരിക. അപ്പോൾ ഇതിനെ നമ്മൾ റെഗുലർ പെൻഡഗൺ എന്ന് പറയും. പറഞ്ഞു മനസ്സിലായല്ലോ, ഇതൊരു റെഗുലർ പോളിഗൺ ആണ്. ഇനി നമുക്കൊരു ഹെക്സഗൺ നോക്കാം. ആണോ, ഹെക്സഗൺ എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ഒരു ഹെക്സഗൺ വരയ്ക്കണം. ശ്രദ്ധിക്കുക എല്ലാവരും, അങ്ങനെ ഒരു ഹെക്സഗൺ വരച്ചു. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡ് ഒരു വെറുതെ മനസ്സിലാക്കാൻ വേണ്ടി, വെറുതെ 5 ആണെങ്കിൽ ഇതും 5, ഇതും 5, ഇതും 5, ഇതും 5, ഇതും 5, ഇതൊക്കെ എന്താണ് എല്ലാ സൈഡ്സും ഈക്വൽ. അതേപോലെ എന്താണ്, ഈ ആംഗിളും ഈ ആംഗിളും എല്ലാ ആംഗിൾസും എന്താണ്, അതും ഈക്വൽ. ഈ ആംഗിൾ എത്രയാണോ അത് തന്നെയാണ് ഈ ആംഗിൾ, ഇത് എത്രയാണോ അത് തന്നെയാണ് ഇത്, എല്ലാ ആംഗിൾസും ഈക്വൽ ആണോ. ഇങ്ങനെയുള്ള ഒരു ഹെക്സഗൺ. എന്നാലും ഇത് 6 സൈഡ്സ് ഉണ്ടായതുകൊണ്ട് ഇതിനെന്ത് പറയും, ഹെക്സഗൺ എന്ന് പറയും. പിന്നെ നമ്മൾ പറഞ്ഞ ആംഗിൾസ് സെയിം ആണ്, സൈഡ്സും എന്താണ് ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെന്ത് പറയും, ഇതിനെ പറയാം റെഗുലർ ഹെക്സഗൺ എന്നാണ് പറയുക. റെഗുലർ ഹെക്സഗൺ എന്നാണ് പറയുക. പറഞ്ഞാലോ, അതേപോലെ റെഗുലർ ഹെപ്റ്റഗൺ, റെഗുലർ, അങ്ങനെ റെഗുലർ എന്നുള്ള പേര് ചേർത്തിട്ടാണ് എന്ത് ചെയ്യുക, അതിൻ്റെ പേരുകളൊക്കെ പറയാം. അതായത് അപ്പം ഇത് രണ്ടും നല്ലപോലെ ഓർത്ത് വെക്കുക. ഏതൊക്കെ, റെഗുലർ പെൻഡഗണും റെഗുലർ ഹെക്സഗൺ. ഇതാണ് നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യുക. ഒക്ടഗൺ ഒക്കെ നമ്മൾ പഠിച്ചില്ല, റെഗുലർ ഒക്ടഗൺ, റെഗുലർ ഹെപ്റ്റഗൺ, അങ്ങനെ അങ്ങനെ തരും, അങ്ങനെയാണ് വരിക. മനസ്സിലായല്ലോ. അപ്പോൾ റെഗുലർ എന്നുള്ള പേര്, ഈ പേരിൻ്റെ മുമ്പിൽ റെഗുലർ എന്നുള്ള പേര് കണ്ടാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, ഇതെവിടെ എന്താണോ പറഞ്ഞു വെച്ചാൽ അതിൻ്റെ എല്ലാ സൈഡ്സും എന്താണ് ഈക്വൽ ആണ്, എല്ലാ ആംഗിൾസും എന്താണ് ഈക്വൽ ആണ്. എല്ലാ ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഇന്നർ ആംഗിൾസും ഈക്വൽ, അപ്പോൾ ഔട്ടർ ആംഗിൾ ഈക്വൽ ആവും. ഇതിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും, ഈ ആംഗിൾ, ഈ ആംഗിളും ഈ ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ഇവിടെ ഉണ്ടാവണം, ഈ ആംഗിൾ ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ, എല്ലാ ഇന്നർ ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ ഔട്ടർ ആംഗിൾസും എന്തായിട്ട് വരും, ഈക്വൽ ആയിട്ട് വരും. ഔട്ടർ ആംഗിൾ എങ്ങനെ കാണാം, ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ 180, ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് 180 കിട്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഈക്വൽ ആണെങ്കിൽ എല്ലാ ഔട്ടർ ആംഗിൾസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു റെഗുലർ പെൻഡഗണിൽ, അല്ലെങ്കിൽ ഒരു റെഗുലർ ഹെക്സഗണിൽ, അല്ലെങ്കിൽ പൊതുവെ റെഗുലർ പോളിഗണുകളിൽ എല്ലാ ഇന്നർ ആംഗിൾസും ഈക്വൽ ആയിരിക്കും, എല്ലാ ഔട്ടർ ആംഗിൾസും ഈക്വൽ ആയിരിക്കും, അതുപോലെ എല്ലാ സൈഡ്സിൻ്റെ ലെങ്ത്തും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ കാറ്റഗറി പോളിഗൺസ്, അതിന് പറഞ്ഞ പേരാണെന്ത്, റെഗുലർ പോളിഗൺസ്. പറഞ്ഞാലോ, ഇനി ഈ റെഗുലർ പോളിഗൺസിൻ്റെ കുറച്ച് ഇക്വേഷൻസ്, ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ തന്നെയാണ്, നമ്മളൊന്ന് മനസ്സിലാക്കി ഇവിടെ നോക്കാം. നമ്മൾ പറഞ്ഞു റെഗുലർ പോളിഗണിൻ്റെ, റെഗുലർ പോളിഗണിൻ്റെ ഇന്നർ ആംഗിൾസ് ഒക്കെ ഈക്വൽ എന്ന് പറഞ്ഞല്ലോ, ഇന്നർ ആംഗിൾസ് ഒക്കെ ഈക്വൽ എന്ന് പറഞ്ഞല്ലോ. ശരിയല്ലേ, അപ്പം ഒരു ഇന്നർ ആംഗിൾ എത്ര ഉണ്ടാവും, ഒരു റെഗുലർ പോളിഗണിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ്, നമ്പർ ഓഫ് സൈഡ്സ് എൻ ആണ് വിചാരിക്കുക. റെഗുലർ പോളിഗണിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് എൻ ആണെന്ന് വിചാരിക്കുക. എൻ ആണെങ്കിൽ അതിൻ്റെ ഒരു ഇന്നർ ആംഗിൾ എത്ര ഉണ്ടാവും, എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക. ഇവിടെ നോക്കണ്ടോ, ഇതാണ് പോളിഗൺ എന്ന് വിചാരിക്കുക. ഇതിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് എത്ര, എൻ ഈസ് ഈക്വൽ എത്രയാണ്, 5 ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇന്നർ ആംഗിൾ, എല്ലാ ഈച്ച് ഇന്നർ ആംഗിൾ, ഓരോ ഇന്നർ ആംഗിളും എല്ലാ ഇന്നർ ആംഗിളും സെയിം ആയിരിക്കും, ഇതിൻ്റെ ഒരു ഇന്നർ ആംഗിൾ എത്ര ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഇന്നർ ആംഗിളിൻ്റെ, ഇന്നർ ആംഗിളിൻ്റെ മെഷർ, ഇന്നർ ആംഗിളിൻ്റെ സമ്മല്ല ഞാൻ പറഞ്ഞത്, ഒരു ഇന്നർ ആംഗിൾ, ഈ ആംഗിൾ, ഈ മെഷർ എത്ര ഉണ്ടാവും, അല്ലെങ്കിൽ ഈ മെഷർ, ഇതൊക്കെ സെയിം ആണ്, ഓരോ ആംഗിളിൻ്റെ മെഷറും സെയിം ആണ്, അങ്ങനെ ഒരു ഇന്നർ ആംഗിൾ എത്ര ഉണ്ടാവും. ഒരു ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ആംഗിൾ സമ്മ് കാണാം, ഇതിൻ്റെ സം ഓഫ് ആംഗിൾസ് കാണാം, സം ഓഫ് ആംഗിൾസ്. അപ്പോൾ അവിടെ നമുക്ക് സം ഓഫ് ആംഗിൾസ് കാണാനുള്ള ഇക്വേഷൻ എന്താ,
സം ഓഫ് ആംഗിൾസ് കാണാൻ എനിക്ക് എൻ മൈനസ് ടു ഇൻറ്റു 180 ഇത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഈ എൻ മൈ നമ്പർ ഓഫ് സൈഡ്സ് ഇതാണെങ്കിൽ അത് വെച്ചിട്ട് എന്ത് അത് ഈ സം ഓഫ് ആംഗിൾസ് ഇങ്ങനെ കണ്ടുപിടിക്കുക. ആ സം ഓഫ് ആംഗിൾസിന് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യണം. സം ഓഫ് ആംഗിൾസിന് ഡിവൈഡ് ചെയ്യണം. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, എത്ര സൈഡ്സ് ഉണ്ടോ ആ നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അവിടെ ഇവിടെ നമ്പർ ഓഫ് സൈഡ്സ് ഇവിടെ എൻ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സം ഓഫ് ആംഗിൾസ് ബൈ എൻ, സം ഓഫ് ആംഗിൾസ് ബൈ എൻ, ഇതായിരിക്കും എന്ത് വരിക, ഓരോ ഇന്നർ ആംഗിളിന്റെ മെഷർ വരിക. ശരിയാണോ, ശരിയാണ്. ഇനി ഇവിടെ നോക്കാം, ഈ പെന്റഗണിൽ എത്ര ഉണ്ടാവും സം ഓഫ് ആംഗിൾസ്. സം ഓഫ് ആംഗിൾസ് എങ്ങനെ കാണാം, സം ഓഫ് ആംഗിൾസ് ഈക്വൽ ടു എൻ മൈനസ് ടു ഇൻറ്റു 180 ആണ്. നമ്മൾ പഠിച്ചു വെച്ചാട്ടോ, എന്നാലും ചെയ്യാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. 5 - 3 × 180 എത്ര ഉണ്ടാവും, 5 - 2 = 2 × 180 3 × 180 = 540. ഇതെന്താ 540, സം ഓഫ് ആംഗിൾസ് 540 ആണ് എന്ന് പറഞ്ഞാൽ ഇതിൽ 1, 2, 3, 4, 5 ആംഗിൾസ് ഉണ്ട്. ഈ 5 ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ അത്ര കിട്ടുക, 540 ആണ് കിട്ടുക. പക്ഷെ 5 ആംഗിൾസ് സെയിമാണ്. അപ്പോൾ 5 സൈഡ്സ് ഉള്ളവർ 5 ആംഗിൾസ്. അപ്പോൾ എങ്ങനെ ഇന്നർ ആംഗിൾ കാണുക, ഇന്നർ ആംഗിൾ കാണുക, ഈ സം ഓഫ് ആംഗിൾസ് ആയ 540 ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, എത്ര സൈഡ്സ് ഉണ്ട്, 5 സൈഡ്സ് ഉണ്ട്, എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 ആംഗിൾസ് ആണുള്ളത്, 5 സൈഡ്സ്, എത്ര സൈഡ്സ് ഉണ്ടോ അത്രയും ആംഗിൾസ് ഉണ്ടോ. അപ്പൊ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, നമ്പർ ഓഫ് ആംഗിൾസ് തന്നെയാണ്. അപ്പൊ നമ്പർ ഓഫ് സൈഡ്സ് ഇനി 540 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക, 540 / 5 ഫൈവില് ഒരു 5 അല്ലേ, 5 × 1 = 5 എത്ര വരും, 5 വരും. ഈ 4 ഇറക്കിയിട്ടു ഇതിലില്ല, അപ്പോൾ 0 കൊടുത്തു. ഈ വീണ്ടും ഈ 0 ഇറക്കി, 40 എത്ര ഉണ്ട്, 8 × 5 = 40 എത്ര ഉണ്ടാവും, 108 ഡിഗ്രി. അതായത് 108 ഡിഗ്രി. എന്താ അതിൻ്റെ മീനിങ്, ഇതിൻ്റെ ഈ പെൻഡഗൺ റെഗുലർ പെൻഡഗണിൻ്റെ ഒരു ഇന്നർ ആംഗിൾ 108 ഡിഗ്രിയാണ്. ഇതും എത്ര വരും, ഇതും 108. ഇത് എത്ര വരും, അതും 108 ഡിഗ്രി. ഇത് എത്ര വരും, അതും 108 ഡിഗ്രി. ഇതോ എല്ലാ ആംഗിളും 108 ഡിഗ്രിയാണ് വരിക. റെഗുലർ പെൻഡഗണിൻ്റെ 5 ആംഗിൾസ് ഉണ്ടാവും, ആ 5 ആംഗിൾസ് എത്ര ഓരോന്ന് എത്ര വരും, 108 ഡിഗ്രിയാണ് വരിക. അപ്പോൾ ഒരു ഇന്നർ ആംഗിളിൻ്റെ മെഷർ കണ്ടുപിടിക്കാൻ പഠിച്ചില്ലേ, പഠിച്ചു. ഇന്നർ ആംഗിളിൻ്റെ മെഷർ കണ്ടുപിടിക്കാൻ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, അത് ചെയ്യുക. മനസ്സിലോ. ഇനി ഇതിൻ്റെ ഔട്ടർ ആംഗിൾ എത്ര ഉണ്ടാവും, ഇവിടെ നോക്കാം, ഇതിൻ്റെ ഔട്ടർ ആംഗിൾ എത്ര ഉണ്ടാവും, ഈ ആംഗിൾ ഇതാണല്ലോ ഔട്ടർ ആംഗിൾ, എങ്ങനെ കാണുന്ന ആംഗിളാണല്ലോ ഔട്ടർ ആംഗിളാണ്, ഈ ആംഗിൾ എത്ര ഉണ്ടാവും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 180 കിട്ടുമല്ലോ, 180 കിട്ടുമല്ലോ. ശരിയല്ലേ, 180 കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ 180 ഈ 108 മൈനസ് ചെയ്താൽ ഇത് കിട്ടും. ശരിയല്ലേ, അപ്പൊ ഈ ഇന്നർ ആംഗിൾ മെഷർ എത്ര ഉണ്ടാവും, ഇത് 180 - 108 = 72 ഡിഗ്രി. 72 ഡിഗ്രി അല്ല, 72 ഉം 108 കൂടി ആഡ് ചെയ്യുമ്പോൾ 180. അപ്പോൾ ഇത് എത്ര ഉണ്ടാവും, ഇതും 72 ഡിഗ്രി. ഇത് എത്ര ഉണ്ടാവും, അതും 72 ഡിഗ്രി. ഇത് എത്ര ഉണ്ടാവും, ഇതും 72 ഡിഗ്രി. എല്ലാ ഔട്ടർ ആംഗിളും 72 ഡിഗ്രി വീതം ഉണ്ടാകും, കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോ ഇന്നർ ആംഗിൾ എത്ര ഉണ്ട്, ഓരോ ഔട്ടർ ആംഗിൾ എത്ര ഉണ്ട് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക, എന്തിനുള്ള ഇക്വേഷൻ ആണ്, ഇന്നർ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ്. മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഔട്ടർ ആംഗിളാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാലോ, ഔട്ടർ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇന്നർ ആംഗിൾ ഇങ്ങനെ കണ്ടിട്ട് 180 എന്ന് മൈനസ് ചെയ്ത് ഔട്ടർ ആംഗിൾ കിട്ടും. പക്ഷേ അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഔട്ടർ ആംഗിൾ കാണാൻ പറ്റും. അതെങ്ങനെ കാണാം, ആ അവിടെ നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കട്ടോ, എത്ര ഔട്ടർ ആംഗിൾസ് ഉണ്ട്, 1, 2, 3, 4, 5 അല്ലേ, എത്ര സൈഡ്സ് ഉണ്ടോ അത്രയും ഔട്ടർ ആംഗിൾസ് ഉണ്ടാവും. ശരിയല്ലേ. ഇനി ഔട്ടർ ആംഗിൾസിന്റെ സമ്മ എത്ര, ഔട്ടർ ആംഗിൾസിന്റെ സമ്മ് 360 ആണ്. ശരിയല്ലേ. ഏത് പോളിഗണായാലും സം ഓഫ് ഔട്ടർ ആംഗിൾസ് എത്രയും നമ്മൾ പഠിച്ചു, 360 ആണ് പഠിച്ചു. ശരിയല്ലേ. ഈ 360 ആയ സം ഓഫ് ഔട്ടർ ആംഗിൾസ് ആയ ഔട്ടർ ആംഗിൾസിന്റെ സമ്മായ 360 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, നമ്പർ ഓഫ് സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ നോക്കാം, ഇവിടെയുള്ള ഈ 72 ഈ 72 ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടും, ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ 360 ആണ് കിട്ടുക. അപ്പോൾ ആ 360 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, എത്ര സൈഡ്സ് ഉണ്ട് ആ സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇന്നർ ആംഗിളിൻ്റെ മെഷർ കിട്ടും. ഇന്നർ ആംഗിൾ ഈച്ച് ഓരോ ഇന്നർ ഇന്നർ അല്ല ഔട്ടർ കേട്ടോ, ഔട്ടർ ആംഗിളിൻ്റെ മെഷർ കിട്ടും. ഔട്ടർ ആംഗിളാണ് ഈ മാർക്ക് ചെയ്ത്, ഈ ഔട്ടർ ആംഗിൾ ഇതൊക്കെ സെയിം ആണ്. ആ ഒരു ഔട്ടർ ആംഗിൾ എത്ര ഉണ്ടാവും, ഈച്ച് ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു 360 / n ആണ്. അപ്പോൾ നോക്കുക ശരിയാണോ എന്നുള്ളത്, ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ് ഈ 360 ആണ് ഔട്ടർ ആംഗിൾസിന്റെ സം ആണ്, സം ഓഫ് ഔട്ടർ ആംഗിൾസ് ആണ് ബൈ, ഇതിന്റെ നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്, 5. 360 5 കൊണ്ട് എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. നോക്കാം നമുക്ക്, 360 / 5 എത്ര ഉണ്ടാവും, 7, 7, 5, 35, 10, 0 - 2 ഉണ്ടാവും. 72 ഉണ്ടാവും. ഇത് പെട്ടെന്ന് കിട്ടിയ ഔട്ടർ ആംഗിളിന്റെ മെഷർ,
ആണോ? ഔട്ടർ ആംഗിളിന്റെ മെഷർ മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു, ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു 360 by n. വാട്ട് ഈസ് എൻ? ഈസ് ദ നമ്പർ ഓഫ് സൈഡ്സ്. മറക്കുക, ഏത് പോളിഗണിനും ബാധക. ഞാൻ പെന്റഗണ് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് പറഞ്ഞോളൂ. ഇത് ഹെക്സഗൺ ആണെങ്കിൽ ഇവിടെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ശരിയല്ലേ? ശരിയാണല്ലേ. അപ്പൊ നമ്മൾ ഇനി ഹെക്സഗണിന്റെ കേസ് നാല്. അപ്പൊ ഈ ഇക്വേഷൻ മറക്കരുത് കേട്ടോ. എന്താണ്? ഔട്ടർ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഈ മെഷർ, ഈ ഇക്വേഷൻ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. അപ്പൊ ഒരു ഹെക്സഗൺ ആണ് ചോദിക്കുക. ഹെക്സഗൺ, ഹെക്സഗൺ എങ്ങനത്തെ ഹെക്സഗൺ ആണ്? റെഗുലർ ഹെക്സഗൺ. റെഗുലർ ഹെക്സഗൺ, റെഗുലർ ഹെക്സഗണിന്റെ ഔട്ടർ ആംഗിൾ എത്ര ഉണ്ടാവും? ആദ്യം നമുക്ക് ഔട്ടർ ആംഗിൾ കാണാം. എങ്ങനെയാണ് ഔട്ടർ ആംഗിൾ കാണാൻ പറയും? ഔട്ടർ ആംഗിൾ, ഔട്ടർ മെഷർ ഓഫ് ഔട്ടർ ആംഗിൾ അല്ലേ. റെഗുലർ ഹെക്സഗണിന്റെ നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്? എൻ എത്രയാണ്? എന്താ എന്താണ് എൻ? എന്നാണ് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്? ഹെക്സഗൺ ആയതുകൊണ്ട് എന്താണ് നമ്പർ ഓഫ് സൈഡ്സ്? 6 ആണ്. ശരിയല്ലേ? ഔട്ടർ ആംഗിൾ എത്ര ഉണ്ടാവും എങ്ങനെ കണ്ടുപിടിക്കുക? സം ഓഫ് ഔട്ടർ ആംഗിൾ ആയ 360 ഡിവൈഡ് ചെയ്യണം. ഔട്ടർ ആംഗിൾ ആണ് നമുക്ക് കണ്ടത്. ഔട്ടർ ആംഗിളിന്റെ സം ഇവിടെ ചെയ്ത. ഔട്ടർ ആംഗിൾ സം എപ്പോഴും എന്താണ്? 360 ആണ്. ശരിയല്ലേ? 360 by എന്താ വരിക? എൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 360 divided by 6. ആണോ? എത്ര ഉണ്ടാവും? എത്ര ഉണ്ടാവും? 360 കട്ട് ചെയ്ത 6 6 36 അല്ലേ? ഒരു 6 ഉണ്ടാവും, പിന്നെ ഒരു 0. എത്ര ഉണ്ടാവും? 60 degree ആണ്. എന്ത് വരിക? വളരെ വേഗം കിട്ടിയില്ല, പെട്ടെന്ന് കിട്ടിയില്ലേ? ഒരു ഒരു റെഗുലർ ഹെക്സഗണിന്റെ ഒരു ഔട്ടർ ആംഗിളിന്റെ മെഷർ എത്ര വരിക? 60 degree. എല്ലാ ഔട്ടർ ആംഗിളും എത്ര ഉണ്ടാവും? 60 ഉണ്ടാവും. അപ്പൊ 60 60 60 60, എത്ര 60s ഉണ്ടാവും? 6 6 എണ്ണം ഉണ്ടാവും. 6 സൈഡിലൂടെ 6 ഔട്ടർ ആംഗിൾ ഉണ്ട്. അപ്പൊ 6 60, 6 6 36 360 ടോട്ടൽ ആണോ? കിട്ടില്ലേ? അപ്പൊ എത്ര ഉണ്ടാവും അതിന്റെ ഒരു ഇന്നർ ആംഗിൾ? ഒരു ഇന്നർ ആംഗിൾ. ഇനി ഇന്നർ ആംഗിൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 180 മൈനസ് ചെയ്ത് കണ്ടാ പോരെ. ഇന്നർ ആംഗിൾ നമുക്ക് നോക്കാം. എല്ലാ ഇന്നർ ആംഗിളും, എല്ലാ ഇന്നർ ആംഗിളും സെയിം ആണ് വരിക. ഈ ഒരു ഇന്നർ ആംഗിളിലെ മെഷർ എത്ര? ഈ ഇന്നർ ആംഗിളിലെ മെഷർ എത്ര ഉണ്ടാവും? 180 മൈനസ് എന്ത് വരും? ഔട്ടർ ആംഗിളിന്റെ മെഷർ 60 degree. 180 × 60 മൈനസ് എത്ര കിട്ടുക? 120 degree. കറക്റ്റ് അല്ലേ? 120. എന്താ 120 degree? അപ്പോൾ ഇതിനുള്ള ഈ ആംഗിൾ 120. ഇത് എത്ര വരിക? 120. എല്ലാ ഇന്നർ ആംഗിളിന്റെ മെഷറും 120 degree. ഇത് നമ്മൾ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. എന്നുവെച്ചാൽ ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനും നമ്മൾ പഠിച്ചു നോക്കണം. ഇത് ഏതിൻ്റെയും ചെയ്യാം. ഞാനൊരു പെന്റഗണിൻ്റെയും ഹെക്സഗണിൻ്റെയും കാണിച്ചു തന്നുള്ളൂ. എല്ലാത്തിൻ്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? പെന്റഗണിൻ്റെയും ഹെക്സഗണിൻ്റെയും പഠിച്ചു വെക്കുക. പെന്റഗണിൻ്റെ ഒരു ഇന്നർ ആംഗിൾ, ഒരു ഇന്നർ ആംഗിൾ 108 degree ആണ്. 108 degree ആണ്. ഓക്കെ ആണല്ലോ. അതേപോലെ റെഗുലർ ഹെക്സഗൺ, ഹെക്സഗൺ, ഹെക്സഗണിൻ്റെ ഒരു ആംഗിളിൻ്റെ മെഷർ എത്ര വരും? എത്ര വരും? 120 degree ആണ്. മറക്കരുത്, 120 degree. 108 degree, 120, അത് രണ്ടും മറക്കാൻ പാടില്ല. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? അത് കിട്ടി കഴിഞ്ഞാൽ ഏതെങ്കിലും ഇന്നർ ആംഗിളോ ഔട്ടർ ആംഗിളോ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. എന്നാൽ പിന്നെ 180 മൈനസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടാമത്തെ കണ്ടുപിടിക്കാൻ പറ്റും. ശരിയല്ലേ? ശരിയാണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ എങ്ങനെ വരും? എങ്ങനെ വരും? ഒരു റെഗുലർ ഹെക്സഗൺ ഉണ്ട്, റെഗുലർ ഹെക്സഗൺ ഉണ്ട്. ആ റെഗുലർ ഹെക്സഗണിൻ്റെ ഒരു ഔട്ടർ ആംഗിളിൻ്റെ മെഷർ നിങ്ങൾക്ക് തരാം. ഒരു ഔട്ടർ ആംഗിളിൻ്റെ മെഷർ തരാം. ഇതല്ലോ, ഒരു ഔട്ടർ ആംഗിളിൻ്റെ മെഷർ 30 degree തന്നു. ഒരു റെഗുലർ റെഗുലർ ഹെക്സഗൺ ഉണ്ട്. ആ റെഗുലർ ഹെക്സഗണിൻ്റെ ഒരു ഔട്ടർ ആംഗിളിൻ്റെ മെഷർ എത്രയാണ്? 30 degree ആണ്. ഔട്ടർ ആംഗിളിൻ്റെ മെഷർ 1 × 30 ആണ്. എല്ലാ ഔട്ടർ ആംഗിളിൻ്റെ മെഷർ എന്തിനെ വരും? 30 വരും. ശരിയല്ലേ? അപ്പോൾ ഔട്ടർ ആംഗിളിൻ്റെ മെഷർ തന്നിട്ട് നമ്മളോട് ചോദിക്കണം എന്താ? അങ്ങനെയാണ് ഇതിന് എത്ര സൈഡ്സ് ഉണ്ടെന്നാണ് ചോദിക്കണം. ആണോ? പറഞ്ഞ മനസ്സിലാണോ? ഒരു ഔട്ടർ ആംഗിളിൻ്റെ മെഷർ 30 degree ആണെങ്കിൽ എന്തായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? ഇതിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ്, എത്ര സൈഡ്സ് ഉണ്ടെന്ന് കാണാം. വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിച്ചൂടെ. അതായത് ഒരു ഔട്ടർ ആംഗിൾ 30 ആണെങ്കിൽ 30 + 30 + 30 + 30, കുറേ 30s ഉണ്ട്. ആ 30s കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടണം? 360 കിട്ടണം. 360 കിട്ടണം. ശരിയല്ലേ? എല്ലാ ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മും കൂടി എത്രയായിട്ട്? 360 ആണ് കിട്ടുക. അപ്പോൾ എത്ര 30s ആഡ് ചെയ്താലാണ് 360 കിട്ടുക? നോക്കിയാൽ പോരെ മതി. അതിന് എന്ത് ചെയ്താൽ മതി? അതിന് നമ്മൾ ഒന്നും ചെയ്യേണ്ട. അതിന് നമ്മൾ 360 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ഒരു ഔട്ടർ ആംഗിളിൻ്റെ മെഷറായ 30 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. കേട്ടോ, 360 പറഞ്ഞാൽ എന്താണ്? 360 എന്താണ്? ഇത് ടോട്ടൽ സം ഓഫ് ഔട്ടർ ആംഗിൾസ് ആണ്. സം ഓഫ് ഔട്ടർ ആംഗിൾ, ആ സം ഓഫ് ഔട്ടർ ആംഗിൾസിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ഒരു ഔട്ടർ ആംഗിളിൻ്റെ മെഷർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു 0 ഇത് 0 കട്ട് ചെയ്തു. ഇനി 36 എത്ര മൂന്നാണ്? 36 മൂന്നിൽ ഒന്നുണ്ട്, 6 2 12 കിട്ടി. എന്താ ഈ 12? 12 എന്താ? ഇതിനെത്ര സൈഡ്സ് ഉണ്ട്? എൻ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 12 എന്ന് കിട്ടി. എന്താ 12? അതിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് 12 ആണ് എന്ന് കിട്ടി. അപ്പോൾ മനസ്സിലാവുണ്ടല്ലോ നമ്പർ ഓഫ് സൈഡ്സ് എന്താണ്? 12. എങ്ങനെ നമ്പർ ഓഫ് സൈഡ്സ് കിട്ടിയത്? എങ്ങനെ നമ്മൾ നമ്പർ ഓഫ് സൈഡ്സ് കിട്ടിയത്? അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് എൻ ഈസ് ഈക്വൽ ടു എന്താ ചെയ്ത് നമുക്ക്?
360 divided by എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഒരു ഔട്ടർ ആംഗിൾ, ഔട്ടർ ആംഗിൾ ഒരു ഔട്ടർ ആംഗിളിന്റെ മെഷർ എത്രയാണോ ആ ഔട്ടർ ആംഗിൾ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ നമ്പർ ഓഫ് സൈഡ്സ് കിട്ടും. അപ്പൊ മൂന്ന് ഇക്വേഷൻസ് ഇപ്പൊ ഞാൻ പറഞ്ഞു. ഒരു ഇന്നർ ആംഗിളിന്റെ മെഷർ എങ്ങനെയാണ് കാണാ അല്ലേ, ഒരു ഔട്ടർ ആംഗിളിന്റെ മെഷർ എങ്ങനെയാണ് കാണാ, നമ്പർ ഓഫ് സൈഡ്സ് എങ്ങനെയാണ്, എന്തിനാണ് ഇതൊക്കെ, എന്തിനാണ് റെഗുലർ പോളിഗണിന്റെ, ഒരു ഇന്നർ ആംഗിൾ കാണാനും ഒരു ഔട്ടർ ആംഗിൾ കാണാനും അതേപോലെ അതിന്റെ നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ഓക്കെ അല്ലേ. ഇനി ഞാനൊരു നോട്ട് തരുന്നുണ്ട്, ആ നോട്ട് നിങ്ങൾ നീറ്റായിട്ട് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതണം. അത് എഴുതി കഴിഞ്ഞിട്ട് ആ നോട്ടിൽ ഉണ്ട് കുറച്ചും കൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അത് എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ കൂടുതൽ വ്യക്തമാക്കുന്ന ഒരു ടേബിൾ ഞാൻ അതിൽ തന്നിട്ടുണ്ട്. ഇതായാലോ, അപ്പോൾ ആ ടേബിൾ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ, കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് കാണാൻ നമ്മൾ പഠിച്ചു, ഒരു ഇന്നർ ആംഗിളിൻ്റെ മെഷർ എത്രയാണ് കണ്ടു ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പഠിച്ചു, പിന്നെ ഒരു ഔട്ടർ ആംഗിളിൻ്റെ മെഷർ എത്രയാണ് ചോദിച്ചാൽ അത് നമ്മൾ പഠിച്ചു, പിന്നെ ഇന്നർ ആംഗിളോ ഔട്ടർ ആംഗിളോ ഏതെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ 180 മൈനസ് ചെയ്ത് എന്ത് ചെയ്യുക, മറ്റൊന്ന് നമുക്ക് കണ്ടുപിടിക്കുക. അത് നമ്മൾ പഠിച്ചു, ഔട്ടർ ആംഗിൾ ഈക്വൽ ടു 180 മൈനസ് ഇന്നർ ആംഗിൾ, അല്ലെങ്കിൽ ഇന്നർ ആംഗിൾ ഈക്വൽ ടു 180 മൈനസ് ഔട്ടർ ആംഗിൾ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ. അപ്പോൾ ഇന്നത്തേക്ക് അപ്പോൾ ഇത്ര മതി. ഇത് മനസ്സിലാക്കി നോട്ടൊക്കെ എഴുതി പഠിച്ചു കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.